ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിപ്സാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏത്തയ്ക്ക, കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ. ഇതിത്രയാണ് വേണുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ. അപ്പം വെളിച്ചെണ്ണ എല്ലാം ചൂടായി. ഇനി നമുക്ക് ഇതിനെ വട്ടത്തിൽ അരിഞ്ഞിടണം. ഞാനിപ്പം ഇത് വെച്ചാണ് ഇത് വരുന്നത്. ചിലരിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കളർ കിട്ടാനായിട്ട്. ഞാനിതൊന്നും ചേർക്കാറില്ല. ഒരുവിധം വിളഞ്ഞ കായാണ് എടുക്കുന്നത്. ഒത്തിരി ഒന്നും വിളഞ്ഞതുമല്ല. അതുപോലെ ചൂളക്കി വെക്കാത്ത കാവയാണ് അതിന് ഉപയോഗിക്കുക. അതുപോലെ കായയുടെ തോട് കളഞ്ഞ് ചിലർ വെള്ളത്തിൽ, ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. അത് കഴിഞ്ഞ് തുടച്ചെടുക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നുമില്ല ചെയ്യുന്നത്. ഡയറക്റ്റ് തന്നെ തോട് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിലൊന്നും ഇടാറില്ല. വെള്ളത്തിലിടുന്നവർ, പിന്നെ ഉപ്പ് വെള്ളത്തിലിടുന്നവർ അതൊന്ന് തുടച്ച് വേണം, വെള്ളം കളഞ്ഞ് വേണം എടുക്കാൻ. ഈ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പിൽ നിന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി ഇരിജയ്ക്ക് വേണ്ടിയാണ്. കോരിയെടുക്കാറായിട്ടുണ്ട്. കോരിയെടുക്കാറാകുമ്പോൾ അതിൻ്റെ സൗണ്ട് എന്നത് പ്രത്യേക രീതിയായിരിക്കും നമ്മളിങ്ങനെ അളക്കം പിടി.
ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിൽ ഇനി വീണ്ടും കുറച്ചുപ്പ് നീരൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് കോരിയെടുക്കാറായി. ആദ്യം കോരി വെച്ചിരുന്നത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇനി ഇതിനെ കോരി ഇങ്ങോട്ട് വെക്കാം. എണ്ണ വാർന്നു വരുമ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം. അതുപോലെ മുമ്പൊക്കെ നമ്മൾ ഇത് കണക്ക് വട്ടത്തിൽ അരിഞ്ഞ് ആണ് ഒരേ ആകൃതിയിൽ അരിഞ്ഞാണ് നമ്മൾ എടുത്തിരുന്നത്. ഇപ്പം ഞാൻ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ചോപ്പർ എടുത്ത് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എളുപ്പം തോന്നി. പക്ഷേ കൈ നല്ല പോലെ ചൂടാവും നമുക്കത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പൊഴിക്കാം. പതം കോരിയെടുത്ത് ചിപ്സ് എല്ലാം റെഡിയായി. വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ചിപ്സ് തയ്യാറാക്കി കഴിഞ്ഞു.